രണ്ടുപേരും നല്ല റിലാക്സ്ഡ് ആയിട്ട് നിന്ന് ഒരു ടെൻഷനും ഇല്ലാതെ. ഞാൻ ആലോചിക്കായിരുന്നു നീലിമയ്ക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് ആ വായ ഡ്രൈ ആവുന്ന അതൊന്നും ഇന്നില്ല. അപ്പൊ എപ്പോഴും ഒരാളിനെ ഒരു കമ്പനിക്ക് ഒരാളിനെ തന്നാൽ നിങ്ങളുടെ ആ ഭയമൊക്കെ പോയി നന്നായിട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒന്നും പറയാനില്ല, രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് പാടി, ഒരു തെറ്റുകുറ്റങ്ങളൊന്നും പറയാനില്ല. ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. നല്ല രസമായിട്ട് എൻജോയബിൾ പെർഫോമൻസ്. എപ്പോഴും സമ്മർ ഫെസ്റ്റ് ആന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പാടുണ്ടാവൂലേ. ആ മാർക്ക് പറഞ്ഞാലും ഫുള്ളും വാങ്ങണ കുട്ടികളതൊക്കെ അസലായിരുന്നു, നല്ല സ്റ്റൈലായിരുന്നു. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് പാടി, ഇതിന് നല്ല ഫെസ്റ്റിവൽ മൂഡിലാക്കിട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാനുണ്ടോ. ഋതികയ്ക്കൊരു വ്യത്യാസം തോന്നുന്നല്ലോ. എന്ത് ചേച്ചി? ഋതിക നല്ലോണം മെലിഞ്ഞതായിട്ട് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ചെറുതായിട്ട് എക്സസൈസും ഡയറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടാ. വ്യത്യാസമുണ്ട്, എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇന്ന് കൊറേ നാളിന് ശേഷം കാണുമ്പോ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ചേട്ടാ, ഋതിക നീലിമ കലക്കി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഉഗ്രൻ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല, അപ്പാടിപ്പൊളി ഒന്നും പറയാനില്ല. കാലക്കി മറിച്ചു ആ കാവടി ചെയ്ത എല്ലാവർക്കും കേട്ട, കാരണം അത് നല്ല വെയിറ്റ് ആണ്. അതും വെച്ച് അവരെ ആദ്യം തുടങ്ങുമ്പോൾ തൊട്ട് ആ ദേഹത്ത് ആ മൂവ്മെന്റ് നിൽക്കുന്നില്ല. ത്രൂ ഔട്ട് സോങ് ഫുൾ ടൈം ആ വെയിറ്റും വെച്ച് അവർക്കൊരു പ്രത്യേക കൈയ്യടി നമ്മൾ കൊടുക്കണം. അവരിപ്പോ ഇപ്പൊ ഇവിടെ ഇല്ല, ഈ കൈയ്യടി നിങ്ങൾക്കുള്ളതാണേ.